ബോസ് എന്താ യെസ് പറയൂ, എന്താ കാര്യം? കഴിക്കാൻ തോറ്റി. ഞാൻ ആപ്പിളിന്റെ സി ആണ്, ഞാൻ ഇങ്ങനെ ഫോൺ പിടിക്കത്തുള്ളൂ. നീ കാര്യം പറ. അതാ ശരി ബോസ്, ഐഫോൺ 16 പ്രോവിന് വേണ്ടിട്ട് ഒരു ഉഗ്രൻ ഡിസൈൻ എന്റെ കയ്യിലുണ്ട്. ഓ റിയലി? ഷോ മീ ദൻ. അതിതാണ്. ബൈ മാൻ, എയർ ഡ്രോപ്പ് വഴി സെൻഡ് ചെയ്യൂ. വാട്ട് ഇസ് ദിസ്? ഓ ഒരു മിനിറ്റ്. ആ വെരി നൈസ്, വെരി നൈസ്. അങ്ങനെയൊന്നുമില്ല. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത് പ്ലീസ്. ആൻഡ് ബോസ് അങ്ങനെ പറഞ്ഞു. എടാ, ഓൾറെഡി ആൻഡ്രോയിഡ് ഇറക്കിയ സാധനങ്ങൾ നമ്മൾ 3 വർഷം കഴിഞ്ഞ് ഇറക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കരക്കമ്പി ഓൾറെഡി ഉണ്ട്. ആ അങ്ങനെ കുറച്ച് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആണല്ലേ, ഇനി പിക്സലിന്റെ ഡിസൈനും കൂടെ നമ്മൾ കോപ്പി അടിച്ചെന്നും കൂടെ നിനക്ക് വരുത്തി തീർക്കണം അല്ലേ. പിക്സലിന് ഈ ഡിസൈനാണ്? ഓ അത് ശരി. കോമ്പറ്റീഷൻ എന്ത് ഡിസൈനാ നടക്കണം നിനക്കൊന്ന് അറിഞ്ഞൂടെ. ഇവിടെ നിക്കറിടാൻ സമയമില്ല, അപ്പോഴാണ് ബാക്കിയുള്ളവരെ ഡിസൈൻ നോക്കിക്കൊണ്ടിരിക്കണം അല്ലേ. ഈശ്വര, നമ്മളാകെ പിടിച്ചിരിക്കുന്ന ഡിസൈനാണ്. നമ്മൾ എന്തിറക്കുന്നോ അത് നാട്ടുകാരിറക്കും. അങ്ങനെയാണ്, അത് മാറ്റരുത്. ശരിയാണ്, ശരിയാണ്. ഇന്ന് വേറൊരു ഐഡിയ പറയട്ടോ. ഏഹ്, അതേത് ഐഡിയ? നമുക്ക് ഈ ക്യാമറ ഇങ്ങനെയങ്ങ് പൊക്കിയാലോ. ആദ്യം തന്നെ ഫോർമലായി ഒരു നന്ദി പറച്ചിലാണ്. വളരെ സന്തോഷമുണ്ട്. 500K ഫോളോവേഴ്സ് ഓൺ യൂട്യൂബ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. 500, 5 ലക്ഷം പേർ. സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും ഇങ്ങനെ ഒരു ഫോൺ ഓൺ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെക്കുമ്പോൾ മനസ്സിൽ ഒരു ബ്ലാങ്ക് പേജുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് എന്ത് പുതുമയായിട്ട് കൊണ്ടുവരാമെന്നല്ല, എങ്ങനെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു മെയിൻ എയിമിലാണ് ഞാൻ ഓരോ ദിവസവും സത്യം പറഞ്ഞാൽ തുടങ്ങുന്നത്. അത് ഒരു പരിധിവരെ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല കോമഡി വീഡിയോകളും അല്ലെങ്കിൽ പ്രോഡക്റ്റ് റിവ്യൂ അങ്ങനെ എന്തും നമ്മുടെ ഈ ഒരു ചാനലുണ്ട്. ഇത് സ്ട്രിക്ട്ലി ഒരു ടെക് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു വൈൻ കോമിക് ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ എന്നുള്ള രീതിയിലായിരിക്കും ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത്. എന്നാൽ എൻ്റെ ഒപ്പീനിയനും കാര്യങ്ങൾ, സിനിമയെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ എനിക്ക്, ഞാൻ പുറത്തു പോകുന്ന ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ എൻ്റെ വേറെ ചാനലായിരിക്കും. ഈ ചാനൽ എല്ലാവരും വരുന്ന ചിരിക്കാൻ വേണ്ടിയിട്ടാണ്, ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ടെക് ലോകത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഒരു രസകരമായി പറഞ്ഞു കൊടുക്കാനാണ്. അത് തന്നെയായിരിക്കും ഈ ചാനലിൻ്റെ മെയിൻ ഒരു ഫോക്കസ്. എനിക്ക് ഞാൻ ഒരു റിവ്യൂ ഇട്ട് കുറച്ചൊന്ന് ആൾക്കാർക്ക് അത് വിഷമമായി. എനിക്കത് ഞാൻ എന്തുകൊണ്ടാണ് ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ചാനൽ ഒരു കംപ്ലീറ്റ്ലി എൻ്റർടൈനിങ് ചാനലാണ്. ഇവിടെ ഒരു ചീത്ത വിളിയോ അല്ലെങ്കിൽ തള്ളക്കി വിളിയോ അതൊന്നും എൻ്റെ ഒരു രീതിയിൽ വേണ്ട. അത് നിങ്ങൾ മറ്റേ ചാനൽ വന്ന് വിളിച്ചു, അത് കുഴപ്പമില്ല. നമുക്ക് ഒരുമിച്ചിരുന്ന് വിളിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ എല്ലാവരും വരുന്നത് അവരുടെ ഒരു സ്ട്രെസ്സായിട്ടിരിക്കുന്ന ഒരു ദിവസത്തിൽ എന്തെങ്കിലും രീതിയിൽ എനിക്ക് നിങ്ങളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു കാര്യത്തിലാണ്. അത് ലോലൻ സീരീസ് ആയിക്കോട്ടെ, അത് ചില റിയാക്ഷൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ. സോ എല്ലാവർക്കും ഒന്നും കൂടെ ഒരു വലിയ നന്ദി. ഇതുപോലെ ഇനിയും റീച്ചസിലെത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ഞാൻ ഇതുവരെയും ആരെടുത്തും ഫോഴ്സ്ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ഡു ഓൾ ദി നെസസിറ്റി തിങ്സ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ ആൻഡ് കീപ് ലവിങ് മീ.